ഒരു ഓഹരിയുടെ വിലയും മുകളിലോട്ട് പോകും താഴോട്ട് പോകുമെന്ന് ആർക്കും ഇത് പ്രവചിക്കാനൊന്നും കഴിയില്ല. എങ്കിലും പിന്നെ എല്ലാവരും കാശ് കയറാവും അല്ലേ. നമ്മളൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാളെ സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചു പൂട്ടുകയാണ്, എന്നാലും നമുക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ പറ്റുന്ന കമ്പനി ആയിരിക്കണം. അപ്പം ലോങ് ടേം ആണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു 10 വർഷത്തെ എഴുതിയിട്ടാണെങ്കിൽ കണ്ണും അടച്ചുകൊണ്ട് അങ്ങ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ കീപ്പ് ചെയ്ത് പോയാൽ മതി. ഇന്ത്യൻ കറൻസി നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് എങ്ങനെയായിട്ട് വീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അത് ഇന്ത്യയിലെ എക്സ്പോർട്ടേഴ്സിന് നല്ലതാണ്. സാലറിഡ് അവർക്കാണെങ്കിൽ 60 വയസ്സ് വരെ തിരിച്ചടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളൂ എന്നാണ് അവർ കണക്കാക്കുന്നത്. സ്വർണം വളരില്ലല്ലോ വീട്ടിലിരുന്ന്, ഇത് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ആൾക്കാർ ഗോൾഡ് വാങ്ങിച്ചു വെച്ചാൽ ആർക്കും പ്രയോജനമില്ല, രാജ്യത്തിന് നഷ്ടമാണ്. സാർ, ഞാൻ പ്രണവ്. ഇപ്പോൾ ICICI ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PE റേഷ്യോ 17.79 ആണ്. 52 വീക്കിലെ ഹൈ എന്ന് പറയുന്നത് 1043.70, ലോ എന്ന് പറയുന്നത് 796.00 ആണ്. എനിക്കറിയേണ്ടത് ICICI താഴേക്ക് പോകുമെന്നതാണ്. അപ്പോൾ അദ്ദേഹം ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 52 വീക്കിലെ ഹൈ പോയിൻ്റ് പറയുന്നുണ്ട് 1043.70, ലോ 796 എന്നാണ് പറയുന്നത്. ഇത് താഴേക്ക് പോകുമെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. സി, ഒരു ഓഹരിയുടെ വിലയും മുകളിലോട്ട് പോകും താഴോട്ട് പോകുമെന്ന് ആർക്കും ഇത് പ്രവചിക്കാനൊന്നും കഴിയില്ല. എങ്കിലും പിന്നെ എല്ലാവരും കാശ് കയറാവും അല്ലേ. അപ്പോൾ അതല്ല, പക്ഷെ നമ്മൾ നോക്കേണ്ട ICICI ബാങ്ക് എന്നുള്ള രീതിയിൽ അത് എൻ്റെ ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ എൻ്റെ അടിസ്ഥാനങ്ങൾ അടിസ്ഥാനപരമായിട്ട് സ്ട്രോങ് ആണോ അല്ലയോ, എൻ്റെ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ഫിനാൻഷ്യൽ പ്രോഗ്രസ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഒരു പ്രധാന കാര്യം. അപ്പോൾ ICICI ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. HDFC ബാങ്ക് കഴിഞ്ഞാൽ അടുത്ത വലുത് ICICI ബാങ്കാണ്. ICICI ബാങ്കിൻ്റെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്താൽ അവരെ വരുമാന വർധനം എന്ന് പറയുന്നത് പ്രതിവർഷം ഏകദേശം 12.67% വരുന്നുണ്ട്. പക്ഷേ പ്രോഫിറ്റ് വർധനം എന്ന് പറയുന്നത് ഏകദേശം 50% കൂടുതൽ, 50-56% എന്തോ ഇൻ നെറ്റ് പ്രോഫിറ്റ് ഓരോ വർഷവും കൂടി കൂടി വരികയാണ്. അപ്പോൾ നല്ല ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ICICI ബാങ്ക്. പിന്നെ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ സെയിൽസിൻ്റെ ഏകദേശം 20-29% അതിന് ഇതുമുണ്ട്. അത് നെറ്റ് എല്ലാ വർഷവും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. വളരെ വളരെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബാങ്കാണ്. പക്ഷേ അതിൻ്റെ ഇപ്പം പറഞ്ഞില്ലേ PE റേഷ്യോ ഒക്കെ, അത് നോക്കിയാൽ HDFC ബാങ്കിനെക്കാട്ടിയും കുറവാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ PE റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ആൾക്കാർക്കുള്ള താല്പര്യം അല്ലെങ്കിൽ അതിൻ്റെ ഏണിങ്സിൻ്റെ ലാഭത്തിൻ്റെ എത്ര ഇരട്ടിയാണ് കമ്പനിയുടെ വില എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലാഭത്തിൻ്റെ 17 ഇരട്ടിയാണ് ICICI ബാങ്കിൻ്റെ ടോട്ടൽ മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് പറയുന്നത്. അപ്പോൾ HDFC ആണെങ്കിൽ അത് ചിലപ്പോൾ 18 ഇരട്ടിയായിരിക്കും, 18-19 ഇരട്ടിയായിരിക്കും. അതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ICICI ബാങ്കിൻ്റെ സാധാരണഗതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണ ബാങ്ക് ഇപ്പോൾ ഓരോ വർഷവും ഇപ്പോൾ അടുത്ത 3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ലാഭം അത്രയും കൂടും, 100-150% കൂടി എന്നിരിക്കും സാധാരണഗതിയിൽ. അപ്പോൾ അതിൻ്റെ അന്ന് ഇന്നത്തെ വിലയ്ക്ക് വാങ്ങിച്ചാൽ അന്ന് ഈ വില വളരെ ചെറിയ വിലയായിട്ടിരുന്നു ബാങ്കിൻ്റെ അന്നത്തെ മൂല്യം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട്. വാരൻ ബഫറ്റ് വളരെ അറിയാമല്ലോ, ലോകത്ത് എണ്ണം പറഞ്ഞ നിക്ഷേപകരിൽ ഒരാളാണ്, വളരെ അദ്ദേഹത്തിൻ്റെ തിയറീസൊക്കെ ഭയങ്കര ഫേമസാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാളെ സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചു പൂട്ടുകയാണ്, എന്നാലും നമുക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ പറ്റുന്ന കമ്പനി ആയിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഇത് പെട്ടെന്ന് കയറുന്നു ഇറങ്ങുന്നു അത് നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നടന്നാലും നടക്കില്ല. കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്, അതിന് ഗ്രോത്ത് ഉണ്ടാവും, അതിന് ലാഭം ഉണ്ടാവും, അതിൻ്റെ കസ്റ്റമേഴ്സിന് അതിന് വലിയ താല്പര്യം ഉണ്ടോ, നല്ല ലോയലായിട്ടുള്ള കസ്റ്റമർ ബേസ് ഉള്ള കമ്പനിയാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത്. കാര്യം നമ്മൾ നാളെ ഈ കമ്പനി വാങ്ങണമെന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ഷെയർ വാങ്ങുന്നത്. മനസ്സിലായി? അങ്ങനെ വേണം വാങ്ങാൻ. അങ്ങനെ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പലരും ഈ ഇതിലൊക്കെ വരുന്ന പത്രങ്ങളിലോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിലൊക്കെ വരും ഇന്ന കമ്പനിയുടെ ഷെയർ കൊള്ളാം, അപ്ലൈ ചെയ്യും. അവർ കയറി എന്താണ് കമ്പനി ചെയ്യണം, അതിൻ്റെ പ്രൊമോട്ടർ ആരാണ്, അയാളുടെ സ്വഭാവം എന്താണ്, പൈസ അടിച്ചുകൊണ്ടുള്ള പാർട്ടിയാണോ, ഇതൊന്നും ആരും നോക്കുന്നില്ല. മനസ്സിലായില്ലേ?
അപ്പോൾ ഐ സി സി ഐ ബാങ്കിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 10% പബ്ലിക്കിന് ഷെയർ ഹോൾഡിംഗ് ഉള്ളൂ, 40-45% ഫോറിൻ ഇൻവെസ്റ്റേഴ്സും അത്ര തന്നെ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് LIC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ഇതിൽ മുടക്കിക്കുന്നത്. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് ഇതിൻ്റെ ഷെയർ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ ഫെഡറൽ റിസർവ് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ 2024 2-3 ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറയ്ക്കുന്നെങ്കിൽ അപ്പോൾ അമേരിക്കൻ എക്കണോമിയിലുള്ള മാറ്റങ്ങൾ അനുസരിച്ചിട്ട് ഇവിടുന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷെയറിൻ്റെ വില താഴെ പോകും. അപ്പോൾ അവർക്ക് കൂടുതൽ ഹോൾഡിങ്ങുള്ള കമ്പനീൻ്റെ ഷെയർസിൻ്റെ വിലയൊക്കെ താഴെ പോകും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവരിപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പം അവിടെ വിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ വിൽക്കാൻ സാധ്യത എന്ന് വെച്ചാൽ അവിടുത്തെ എക്കണോമി കുറച്ചുകൂടെ ബെറ്ററാണ്, അപ്പോൾ അവിടുത്തെ സ്റ്റോക്സ് അട്രാക്റ്റീവ്, അപ്പോൾ ഇവിടുന്ന് ലാഭം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഇടാം. അങ്ങനെയൊക്കെ ഇത് ഇൻ്റർനാഷണൽ ഒരു ഇതാണ്, ഗെയിമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഇന്ത്യയിലെ ലാർജ് കമ്പനീസും ബാങ്ക്സും ഒക്കെ ഈ FI ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് അപ്പോൾ അതൊക്കെ അവരുടെ ആ മണി ഫ്ലോയെ അനുസരിച്ചിട്ട് ഇതിൻ്റെ വിലയൊക്കെ ഞങ്ങൾ കയറാൻ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ദീർഘം ഇദ്ദേഹം ആദ്യമേ പറഞ്ഞിട്ടുള്ള ഞാൻ ലോങ് ടേം ആണ്. ലോങ് ടേം ആണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു 10 എഴുതിയിട്ടാണെങ്കിൽ കണ്ണു അടച്ചുകൊണ്ട് അങ്ങനെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ കീപ്പ് ചെയ്ത് പോയാൽ മതി. ഇപ്പോഴത്തെ വിലയും കാര്യവും നോക്കണ്ട. നമ്മളെ രാജ്യം വളരെയാണ്, ഇവിടുത്തെ GDP വളരെയാണ്, ഇവിടുത്തെ ബിസിനസ്സുകൾ വളരെയാണ്, അവർക്കൊക്കെ പണത്തിൻ്റെ ആവശ്യം വരും. ICICI ബാങ്ക് ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്കും തരും, ബിസിനസ്സുകാർക്കും കൊടുക്കും, അതിൽ നിന്ന് പലിശ കിട്ടും, അവർ ലാഭം ഉണ്ടാകും, ലാഭം ഓരോ വർഷം 10 കൂടിക്കൊണ്ടിരിക്കും, അതിൻ്റെ മൂല്യം കൂടും. ഇതാണ് സത്യം. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും രാജ്യത്ത് അസ്ഥിരത്വം ഉണ്ടാക്കണോ, എന്തെങ്കിലും യുദ്ധമോ അല്ലെങ്കിൽ ഫാമിനോ അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇത് എന്താ ഒരു അന്നൊക്കെ ഉണ്ടാവുന്നെങ്കിൽ മാത്രം, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയൊക്കെ ഉണ്ടാവണമെങ്കിൽ മാത്രമേ ആ കാലഘട്ടത്തിലൊക്കെ വിലയൊക്കെ ഇടിഞ്ഞെന്നിരിക്കും. പക്ഷെ ലോങ് കമ്പനികൾ ഇങ്ങനെ വർക്ക് ചെയ്ത് പോവും, മനസ്സിലായി? ലോങ് ടൈമിൽ അതിന് വലിയ ഇതൊന്നും എസ്റ്റാബ്ലിഷ്ഡ് ബാങ്കുകളല്ലേ, ഇതിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ല, ഇതിനോട് കൂട്ടി ചോദിക്കുകയാണ്, ഇപ്പോൾ ഡോളറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതന്നെ ഇപ്പോൾ 10 മുമ്പത്തെ റേറ്റ് അല്ലല്ലോ ഇപ്പോഴത്തെ ഡോളറിൻ്റെ റേറ്റ്. അപ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാർ പ്രിഫർ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഡോളറല്ല, എല്ലാ കറൻസിയും ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ കറൻസി നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് എങ്ങനെയായിട്ട് വീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് ഇന്ത്യയിലെ എക്സ്പോർട്ടേഴ്സിന് നല്ലതാണ്. അതെ, കാര്യം 10 മുമ്പ് എക്സ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് 40 കിട്ടിയതിന് ഇപ്പോൾ 80 കിട്ടുക കിട്ടുകയാണ്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ കാണുന്ന ഒരു ഓൺ ആൻ ആവറേജ് ഒരു 4-5% എങ്കിലും ഈ ഡോളർ വില അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ കറൻസിക്കെതിരെ. നാളെ മാറിക്കൂടുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് പക്ഷേ ചൈനീസ് ഗവൺമെൻറ് ചെയ്തതെന്ന് വെച്ചാൽ ചൈനയിലെ കറൻസി അപ്രീഷിയേറ്റിൻ്റെ സമയമായെങ്കിലും വലിയ ഗ്രോത്ത് ഒക്കെ ചൈന എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അവരത് അതിൻ്റെ വില മൂല്യം കുറച്ച് തന്നെ വെച്ചിരുന്നു, കാര്യം അവരെ എക്സ്പോർട്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇന്ത്യൻ സർക്കാരും ഇപ്പോൾ ചൈന അന്ന് എന്തൊക്കെ ചെയ്ത് അതുപോലെ ഇപ്പോൾ കോപ്പി ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി? ആ ഒരു സ്ഥിതിയിൽ വന്നാലും ഇവിടെയും വില ഇടിഞ്ഞു തന്നെ ഇരിക്കും, ഇത് കയറാനൊരു അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ NRI കസ്റ്റമേഴ്സൊക്കെ NRI ഇത് NRIs ആണെങ്കിൽ ബാങ്ക്സിന് NRI കസ്റ്റമേഴ്സിന് ആണെങ്കിൽ FCNR എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുണ്ട്, ഇത് ഡിപ്പോസിറ്റ് ഉണ്ട്, ഫോറിൻ കറൻസി ഡിപ്പോസിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡോളറിലോ ഓസ്ട്രേലിയൻ ഡോളറിലോ ഒക്കെ അവർ നിക്ഷേപിക്കാം, അതിന് പലിശ കുറവാണ്. പക്ഷേ ഈ വ്യത്യാസം കിട്ടും, കറൻസിയുടെ മൂല്യത്തിലുള്ള വ്യത്യാസം കിട്ടും. ശരി സാർ, അടുത്ത ചോദ്യം. എൻ്റെ പേര് രാഹുൽ, ഞാൻ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. 28,000 ശമ്പളം. എനിക്ക് സ്ഥലമോ വീടോ ഇല്ല. ഒരു വീട് വയ്ക്കാൻ ഏതൊക്കെ ഭവന വായ്പകളുണ്ട്, ഒരെണ്ണം സജസ്റ്റ് ചെയ്യാമോ? അപ്പോൾ വീടാണ് വീണ്ടും ആവശ്യം. ആ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും നേരത്തെ നമ്മൾ ഒരാളെ വീട് വയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കാര്യം ഒരുപോലെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഡൗൺ പേയ്മെൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിന് വീട് വയ്ക്കാൻ ഇദ്ദേഹം എത്ര ലോൺ വേണമെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന ഇദ്ദേഹത്തിന് ഒരു 17 അത് പറഞ്ഞ പോലെ ഏകദേശം 10-17 lakh വരെ ലോൺ കിട്ടാം. 28,000 കിട്ടാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇടണമല്ലോ, ഡൗൺ പേയ്മെൻറ്റ് കൊണ്ടുവരണം, മാർജിൻ മണി കൊണ്ടുവരണം. ഒരു 5 lakh സ്വന്തമായിട്ട് ഇടേണ്ടി വരും, എന്നാലേ ബാങ്ക് അത്രയും പൈസ കൊടുക്കുകയുള്ളൂ. 5-6 lakh വേണം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് അടച്ചു പോകാൻ പറ്റും. പിന്നെ പിന്നെ ഏതൊക്കെ ബാങ്കുകൾ, അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്ക്സ് SBIയോ പഞ്ചാബ് നാഷണൽ ബാങ്കോ അങ്ങനത്തെ ബാങ്കുകൾ നോക്കാം, അല്ലെങ്കിൽ LIC ഹൗസിംഗ് ഫിനാൻസോ ഒക്കെ HDFC ബാങ്ക് ICICI. ഇൻട്രസ്റ്റ് റേറ്റാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്.
പിന്നീട് ഈ പ്രോസസ്സിങ് ഫീ ഉണ്ടാവും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നോക്കി നമ്മളെ കോസ്റ്റ് വളരെ കുറവേതാണ് അത് ചെയ്യുന്നതാണ് നല്ലത്. എത്രയായാലും ഇത് നമ്മൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊക്കെ എടുക്കുന്നതിനെക്കാട്ടിയും പലിശ കുറവായിരിക്കും ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ. ഭവന വായ്പ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രായപരിധി ഉണ്ടോ? അതായത് ഒരു 23 വയസ്സായിരിക്കണം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, മാക്സിമത്തിലാണുള്ളത്. പലപ്പോഴും 70 വയസ്സത്തിൽ ഈ വയസ്സിന് മേലിൽ വരുന്ന ഒരു റീപേയ്മെൻ്റ് ഇത് അവർ സമ്മതിക്കില്ല. മിനിമം പ്രായം ഒരാളിന് 60 വയസ്സായാൽ അയാൾ സാലറിയുടെ അല്ല, ബിസിനസ്സുകാരനാണെങ്കിൽ 10 വർഷത്തെ ലോൺ കിട്ടും. സാലറിയുടെ അവർക്കാണെങ്കിൽ 60 വയസ്സ് വരെ തിരിച്ചടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളൂ എന്നാണ് അവർ അങ്ങനെ ഇതാണ്. പക്ഷെ മിനിമത്തിൽ അങ്ങനെയല്ല, ശമ്പളം ഉള്ള ആൾ മെച്ച് നമ്മുടെ 21 വയസ്സിലാണല്ലോ ഒരാളിന് മറ്റേ 21 വയസ്സിന് ശേഷം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരിക്കലും 100% ഭവന വായ്പ കൊടുക്കുന്ന ഒരു ബാങ്ക് അങ്ങനെ കൊടുക്കില്ല, ഒരിക്കലും കിട്ടില്ല. കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവല്ലോ. അപ്പൊ അതുകൊണ്ട് പണ്ട് വാഹനങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനെ പറയുന്നത് 100%. അത് പക്ഷേ അവര് ഈ ഈ കമ്പനി ഇല്ലേ, ഈ കാർ കമ്പനിയായിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. അവരെന്തെങ്കിലും അഡ്വാൻസ് പൈസ നമുക്ക് ഡിസ്കൗണ്ട് തരുന്നതിനും ലോൺ കമ്പനിക്ക് കൊടുക്കും, അതിന്റെ പേരിലാണ് അങ്ങനെ നടക്കുന്നത്. അല്ല, വീടിന് മാക്സിമം ഇപ്പൊ ഫ്ലാറ്റ് ഒക്കെ നല്ല സാലറി ഒക്കെ ഉണ്ട്, 1,00,000 രൂപ സാലറി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ 90% വരെ ഫണ്ടിങ് കൊടുത്തുനിന്നിരിക്കാം. അത് വളരെ അപൂർവം കേസുകളിലാണ്. ജനറലി 80% വാങ്ങുന്നെങ്കിൽ 80%. ഇപ്പോൾ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്നെങ്കിൽ ചിലപ്പോൾ അത് 60-70% ആയിട്ടും മാറും, ബാക്കി തുക നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കൊണ്ടുവരും. ശരി, അപ്പോൾ രാഹുലിൻ്റെ വീടെന്ന സ്വപ്നവും നടക്കട്ടെ എന്ന് ആശംസിക്കാം നമുക്ക്. ഞാൻ ജാനകി, സമ്പത്തിൻ്റെ വഴിയിലൊരു എപ്പിസോഡിൽ സോവറിൻ ഗോൾഡ് ലോണിനെ പറ്റി കേട്ടിരുന്നു. എത്ര രൂപ മുതൽ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം? അതിൻ്റെ റിട്ടേൺ എത്രയാണ്? ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തെ മൂല്യമാണോ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ കണക്കാക്കുന്നത്? ഇപ്പോൾ ഞാൻ 50,000 രൂപയ്ക്ക് ഒരു ബോണ്ട് വാങ്ങിച്ചാൽ ഇന്നത്തെ അതേ വിലയാണ് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എങ്കിൽ എനിക്ക് എത്ര രൂപ തിരിച്ചു കിട്ടുമായിരിക്കും? അപ്പോൾ സോവറിൻ ഗോൾഡിനെ കുറിച്ചാണ് അവർക്ക് അറിയേണ്ടത്. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മെച്യൂരിറ്റി പീരീഡിൽ എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ സ്വർണം വാങ്ങിച്ച കയ്യിൽ വെക്കുന്നതിന് പകരം അതിന് തതുല്യമായിട്ടുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കാനാണ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു മിനിമം എന്ന് പറഞ്ഞാൽ 1 gram സ്വർണത്തിൻ്റെ മൂല്യം. അപ്പോൾ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാലാവധിയുണ്ട്, ആ കാലാവധിയുടെ തൊട്ട് മുമ്പത്തെ 3 ആഴ്ചയ്ക്കകത്തുള്ള 24 carat സ്വർണത്തിൻ്റെ വിലയുടെ ആവറേജ് എടുത്തിട്ടാണ് ഈ എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ വിലയ്ക്കാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഒരു ഗ്രാം സ്വർണത്തിന് തുല്യമായ വില ഇപ്പോൾ 5,500 ആണെങ്കിൽ 5,500, 5,200 ആണെങ്കിൽ അത് ആ വിലയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. ഓക്കെ, ഇതിൻ്റെ കാലാവധി 8 വർഷമാണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ പ്രീമച്യറായിട്ട് ഇത് എടുക്കാൻ പറ്റും. അപ്പം ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ സ്വർണം വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ അതിൽ നിന്നൊന്നും കിട്ടില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എന്ന് വെച്ചാൽ ഇതിൽ ഓരോ വർഷവും 2.5% പലിശ കിട്ടും. എന്നുവെച്ചാൽ 1 gram സ്വർണത്തിന്റെ വിലയാണ്. അപ്പൊ നമ്മൾ 1 unit എന്ന് പറയുന്നത് 1 gram. 8 വർഷം കഴിയുമ്പോൾ ഈ 1 gram എത്ര സ്വർണത്തിന് വിലയുണ്ടോ അന്ന് ഇതാണ് മെച്ചൂരിറ്റി ആകുമ്പോൾ ആ അതിന് മുമ്പത്തെ 3 ആഴ്ചത്തെ ആവറേജ് പ്രൈസ് എടുത്തിട്ടാണ് തീരുമാനിക്കുന്നത്. അന്ന് എത്ര വിലയുണ്ടോ അത്രയും വില നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. പ്ലസ് ഈ 2.5%. ഇത് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഭയങ്കര ഒരു സംഭവമാണ്. അല്ല, നമ്മളെ വീട്ടിൽ ഇരുന്ന 2.5 കിട്ടില്ലല്ലോ, സ്വർണം വളരില്ലല്ലോ. സ്വർണം വളരില്ലല്ലോ വീട്ടിൽ ഇരുന്ന്, ഇത് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ട് ഇതില്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാല്, നമുക്ക് ഈ 5 കൊല്ലത്തിനകത്ത് ഇത് എടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ വിൽക്കണം, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഓഹരി വിപണിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ലിസ്റ്റഡ് ആണ് ഈ ബോണ്ട്സ്. അപ്പോൾ അവിടെ ട്രാൻസാക്ഷൻ ചെയ്യാം. പക്ഷേ അവിടെ ഒരുപാട് ഇതില്ലെങ്കിൽ, ട്രേഡ്സ് ഇല്ലെങ്കിൽ, ആവശ്യം ഡിമാൻഡ് കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ യഥാർത്ഥ അന്നത്തെ മാർക്കറ്റ് റേറ്റിൽ നിന്നും വളരെ കുറഞ്ഞ റേറ്റ് ചിലപ്പോൾ സ്വർണത്തെ ഈ ബോണ്ടിന് കിട്ടിയെന്നിരിക്കുള്ളൂ. അങ്ങനെ ഒരു അപാകതയുണ്ട് ഇതിന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ 5 വർഷം കഴിഞ്ഞാണ് നമ്മൾ 5 വർഷം കഴിഞ്ഞ് 8 വർഷത്തിനകത്തുള്ള കാലാവധിയിൽ റിഡീം ചെയ്യണമെങ്കിൽ ആ അന്ന് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല അന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് ചോദിച്ചില്ല, 50,000 രൂപ ഇട്ടാൽ, 50,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഓരോ വർഷം 2.5% കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും.
ഓക്കെ എന്ന് വെച്ചാൽ 1250 രൂപ ഇതം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അന്ന് 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 ഇതേ സ്വർണത്തിന്റെ വില ഇത് സെയിം തന്നെയാണെങ്കിൽ അന്ന് 50,000 രൂപ തിരിച്ചു കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 2.5% എന്നുള്ളത് വീണ്ടും സ്വർണമായിട്ട് ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ സ്വർണമായിട്ടല്ല ആഡ് ചെയ്യുന്നത്? അല്ലല്ല, നമുക്ക് അക്കൗണ്ടിൽ പൈസ വരും, അക്കൗണ്ടിലേക്ക് പൈസ വരും, ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. അതാണ് പിന്നെ വേറെന്നുള്ളത്, ഇത് ഇത് വെച്ചിട്ട് പണയം വയ്ക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ യഥാർത്ഥ സ്വർണം ഫിസിക്കലായിട്ടുള്ള ഗോൾഡ് കൊണ്ട് ജുവലറി കൊണ്ട് പണയം വയ്ക്കും പോലെ ഗോൾഡ് പണയം വയ്ക്കാം. ഏത് ബാങ്കും അത് വാങ്ങിച്ചിട്ട് അന്നത്തെ ഇപ്പോൾ സ്വർണം 1 പവന് 3000 രൂപ കൊടുക്കുമെങ്കിൽ ഇതിനും അല്ല 1 ഗ്രാമിന് 3000 രൂപ കൊടുക്കുമെങ്കിൽ ഇതിനും 1 ഗ്രാമിന് 3000 രൂപ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വർണത്തിന് അതേപോലെ ഒരു വേറൊരു രീതി ലിമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയൊക്കെയാണ് സർക്കാർ. കാര്യം ആൾക്കാർ ഗോൾഡ് വാങ്ങിച്ചു വെച്ചാൽ ആർക്കും പ്രയോജനമില്ല, രാജ്യത്തിന് നഷ്ടമാണ്. അതിന് ശേഷം ഇങ്ങനത്തെ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് തുല്യമാണ്. അന്ന് ഒരാളെ ഒരു കുട്ടി പെൺകുട്ടിയുണ്ട്, വിവാഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആഭരണങ്ങൾ വേണം, അതിനുവേണ്ടി പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴേ ആഭരണം വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല. അന്ന് 10-15 വർഷം കഴിയുമ്പോൾ അന്നത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറും, ഫാഷൻ എല്ലാം മാറും. പക്ഷേ ഇതുപോലെയാണെങ്കിൽ അന്ന് ഈ കാശ് എടുത്തിട്ട് അന്നത്തെ ഫാഷനിലുള്ള വാങ്ങിക്കാനേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആഭരണം ഇപ്പം വാങ്ങിച്ച് ഇപ്പം പണിക്കൂലി കൊടുക്കണം. അന്ന് വാങ്ങിക്കുമ്പോൾ മാറ്റി വാങ്ങുക, അതിനും പണിക്കൂലി കൊടുക്കണം. ഇതിൽ ആ പണിക്കൂലിയുടെ ഇതില്ല, അതിനുവരെ ഇങ്ങോട്ട് കിട്ടണം 2.5%. അതെ അതെ, അങ്ങനെയുള്ള ബെനിഫിറ്റും ഉണ്ട്. അല്ല അത് മാത്രമല്ല, നമുക്ക് വീട്ടിൽ സൂക്ഷിക്കുന്നതിന്റെ റിസ്ക് ഇല്ല. അത് വലിയൊരു റിസ്ക് ആണ്.